ഡിന്നർ കഴിക്കാൻ രണ്ടുപേര് വരുന്നുണ്ട്. എൻ്റെ ഒരാളെ എൻ്റെ കൊളീഗും ഒരാളെ എക്സ് കൊളീഗും. അപ്പം അദ്ദേഹത്തിന് പുട്ടും കടലക്കറിയും കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാധനങ്ങളോട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സ്വെറ്റിയാണ്, ഇപ്പോൾ കുളിച്ചു വന്നിട്ടുള്ളത്, ബട്ട് ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ് ഇവിടെ. സോ ഞാൻ ഉണ്ടാക്കുന്നതിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് നല്ല എന്താ പറയുക, ഉള്ളിവട ഓക്കെ. പിന്നെ പുട്ട് അവർ വന്നതിന് ശേഷം ഉണ്ടാക്കുള്ളൂ, ചെമ്പാ പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ. പിന്നെ അടിപൊളി വറുത്തരച്ച എന്താ പറയുക കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് വെൽക്കം ഡ്രിങ്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്ക് ഞാൻ എന്തുണ്ടാക്കി, വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊതുവെ വാട്ടർമെലൺ ജ്യൂസ് ഇഷ്ടമല്ലായിരുന്നു, ബട്ട് നമ്മുടെ ബെസ്റ്റ് വൺ ഓഫ് അവർ ബെസ്റ്റി ആൻഡ് സബ്സ്ക്രൈബർ കൂടിയ നബിലയുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഞാൻ വാട്ടർമെലൺ ജ്യൂസ് അത്രയും ടേസ്റ്റി ആയിട്ട് കുടിച്ചത്. അതിന് ശേഷം ഞാൻ ഭയങ്കര ഫാനായി. സോ ഞാൻ ഇവർക്കും കൂടെ ഏലക്കായും പഞ്ചസാരൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി വാട്ടർമെലൺ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മാജിക് ചിക്കൻ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ. ഇതൊരു 99% ആയിട്ടുള്ളൂ കേട്ടോ. ഇനി അവർ വന്നിട്ട് ഒന്നും കൂടെ ഞാനത് ജസ്റ്റ് ഫ്രൈ ഒന്നും കൂടെ മൊരിച്ചെടുക്കും, 1% കൂടെ അത് റെഡിയാവാനുണ്ട്. അവർ വന്നതിന് ശേഷം ചൂട് കൊടുക്കാൻ ചെയ്യാൻ വിചാരിച്ചു. ഏട്ടൻ ഇപ്പൊ ജസ്റ്റ് തൊട്ടപ്പുറത്ത് കടയ്ക്ക് പോയി. എന്താ വെച്ചാല് പുട്ടിന്റെ കൂടെ അവർക്ക് ചായ അങ്ങനെ ഇഷ്ടമില്ല, അവർ കോഫിയുടെ ഫാനാണ്. ഇപ്പോൾ നല്ല അടിപൊളി കോഫി ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു പാല് വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. മോർണിംഗ് മുതൽ ഉച്ച വരെ ഞങ്ങൾ തീരെ പ്രൊഡക്റ്റീവ് അല്ലാതെ ലേസി അടിച്ചിരിക്കുന്നു. അപ്പോഴാണ് നമ്മളുടെ ഒരു ഫ്രണ്ട് ഏട്ടൻ്റെ കൊളീഗ് ഇന്ന് ലഞ്ച് കഴിക്കാൻ വിളിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങളെയും കൂടെ അത് കാണിക്കാന്ന്. പിന്നെ അവരോട് അതിൻ്റെ പിന്നെ ഏട്ടൻ അവിടെ ചടഞ്ഞും കൂടി നിൽക്കുന്നുണ്ട്. ഇല്ല ഏട്ടൻ ഇന്ന് മൊത്തത്തിൽ ഒരു ഡൾ ആയിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ബിജു കുട്ടനാണ്, ഒന്നും പറയില്ല. ഏട്ടൻ നന്നൊരു ഉഷാർ പറഞ്ഞു, പക്ഷേ ഏട്ട അവരെ വീട്ടില് പോയിട്ട് മീനൊക്കെ കഴിച്ച് ഉഷാറുണ്ടാവും. അവരോട് പറഞ്ഞിട്ട് ഇറച്ചി ഒന്നും ഉണ്ടാക്കരുത്, എന്ന് വയ്യ കഴിക്കരുത്. അപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡായിരിക്കും, അപ്പൊ അത് കഴിക്കുമ്പോ ഏട്ട ഉഷാറാവുന്നതാണ്. ഏട്ട അഹങ്കാരം കൊണ്ട് കണ്ണു മീഴുന്നില്ല ഏട്ടന്. എന്നിട്ട് അഹങ്കാരികൾ എങ്ങനെ നോക്കേട്ടാ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു അനാർക്കലി ടൈപ്പ് ഓഫ് കുർത്ത മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഇങ്ങനെ ഇങ്ങനെ സ്കാർഫ് ഇല്ലേ, ഹെയർ സ്കാർഫ്, അതിങ്ങനെ ചുറ്റിട്ടിട്ടുണ്ട്. ലെഗിനോട്ടുണ്ട്, വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ടാട്ടു ജസ്റ്റ് ഒരു ജഗ്ഗിൻ ടൈപ്പ് സാധനം, ഒരു ടീസ് ഓക്കെ. ఎలా తినాలి తెలుసా, నేను రియాక్షన్ చేస్తాను వాళ్ళ తిన్నా. ఆ సేమిస్ వాళ్ళకి కట్టు రావాలి అండి మింగాలి. అతనైతుందమ్మా పాటు వినా. ഇത് ശൈലു മാഡം. Thank you.
ലഞ്ചൊക്കെ കഴിച്ചു വന്നു. ഭയങ്കര ആന്ധ്ര ട്രഡീഷണൽ ഫുഡായിരുന്നു. അത് പോയെന്ന് പേട്ടൻ പറഞ്ഞു എനിക്ക് അണ്ടിപ്പുട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഏട്ടൻ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏട്ടൻ നീക്കുമ്പോഴേക്കും അണ്ടിപ്പുട്ട് ഉണ്ടാക്കി സർപ്രൈസ് കൊടുക്കാന്ന്. അപ്പൊ ശരി, നമുക്ക് അണ്ടിപ്പുട്ട് ഉണ്ടാക്കി. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ അരി വറക്കുന്നു, ഏലക്കായൊക്കെ ഇട്ടിട്ട്, കാഷ്യു, ഇത് പനക്കൽക്ക, എന്താ പറയുക, ശർക്കര, നാട്ടു ശർക്കര ഉണ്ടോ അത്? പിന്നെ തേങ്ങ മൊത്തം അടർന്നു തോന്നു. സർപ്രൈസ് തരാൻ വേണ്ടിട്ട് മിക്സിയുടെ സൗണ്ട് കേട്ടിട്ട് നീക്കണം. പിന്നെ നമ്മുടെ ഈ ശർക്കര കല്ല് പോലെ മിക്സിയിൽ ആവുന്നില്ല. ഇതാണ് ഹെൽത്തിന് നല്ല ശർക്കര. അപ്പൊ പിന്നെ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും തരി കൂടിയാലും നമുക്ക് ഹെൽത്ത് ഇമ്പോർട്ടന്റ് അല്ലേ. അതും കൂടെ ഇട്ടാ മധുരം നോക്കട്ടെ. കഴിക്കോ നോക്കട്ടെ. പോടാ എടാ 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 കഴിക്കൂ. എന്നിട്ട് ശരിക്ക് സത്യസന്ധമായ റിവ്യൂ. അത് നന്നായിട്ട് ഉണ്ണിയാലും ഒരു സുഖമില്ലല്ലോ. ശരിക്കും എത്ര നന്നായിണ്ട്? ഇഷ്ടായ? എന്തേലും കുറവുകൾ? ഏട്ടാ അണ്ടിപ്പൊടി സ്പൂണേറ്റ് ആരെയും കഴിക്കട്ടാ. ഇത് മോള് ഇങ്ങനെ ഉണ്ടാക്കി ചേർന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കഴിക്കാം. ഓക്കെ. അൽ മടിയൻ. ഓക്കെ, കട്ടൻ ഞാൻ വേണോ? അടിപൊളിയാ. Cheers. HM സിസ്റ്റർ ഇന്ന് ലഞ്ചിന് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സ്വീറ്റ്സ് കൊണ്ടുപോകാന്ന് കരുതി. അപ്പൊ മോള് പറഞ്ഞു എന്ത്, ഒരു തവണ നമ്മള് ക്യാരറ്റ് സേമിയ പായസം ഉണ്ടാക്കിണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ അത് അത് തന്നെ ഉണ്ടാക്കാന്ന് കരുതി. അപ്പോ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇദ്ദേഹം കുറച്ച് തണുപ്പിച്ചാണ് കേട്ടോ എന്നത്, കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഡെസേർട്ട് പോലെ കഴിക്കാൻ വേണ്ടി കുറച്ച് തണുപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഈ പാത്രത്തിൽ കൊടുക്കാലേട്ടാ. നമ്മളുടെ പാത്രങ്ങൾ കുറവല്ലേ, കാരണം നമ്മളെല്ലാം നാട്ടിക്ക് കൊണ്ടേയില്ലേ. പിന്നെ മധുരം കുറേശ്ശല്ല എല്ലാരും കഴിക്കും. അപ്പൊ ഇതിൽ നിറച്ചു കൊണ്ടാവാം. ഞാൻ ഇതില് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി എന്തെങ്കിലും കൊടുക്കുമ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ. ഞാൻ ഉണ്ടാക്കിയ സംഭവമൊക്കെ സിസ്റ്റത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഓരോ ഭക്ഷണം അവിടെ ട്രൈ ചെയ്തിട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് പായസം പോതിയെ ഭയങ്കര തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം. വീട്ടിലൊക്കെ ഉണ്ടാക്കി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതും ഞാൻ അങ്ങനെ ചെയ്യാനാണ് പ്ലാന്. അവിടെ നമ്മൾ ആകെ രണ്ട് മൂന്ന് പേര് ഡ്രസ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാറ്റി മറിച്ച് ഇതാണ്. നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും ദിവസം നിൽക്കുന്നൊക്കെ. അപ്പോൾ ഇതിനൊരു ഓവർ കോട്ട് ഉണ്ടായിരുന്നു, ഞാൻ മാറ്റി വെച്ച്. കാരണം ചൂടുകൊണ്ട് സ്ലീവ്ലെസ് ആണ്, ബട്ട് ഞാൻ ഷോള് പിഞ്ച് ചെയ്തു. നമ്മൾ നൺസിൻ്റെ വീട്ടിലേക്കല്ലേ പോകണപ്പോൾ കുറച്ച് ഫോർമൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചായ
ചായപ്പൊടിയാണ് കേട്ടോ, റെഡ് ലേബിളിൻ്റെ ഏലക്കായ അതൊക്കെ ഉള്ളത്. ഒരു ഇളം കട്ടൻ ചായ. ഏട്ടൻ ജോലിക്കൊക്കെ പോയി, അപ്പൊ എനിക്ക് ബോറടിക്ക, ഒന്നും ജോലിയൊന്നും ചെയ്യാനില്ല. ഉച്ചക്കേഷം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഭക്ഷണമൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് രണ്ട് നാല് ഓർമ്മകള് ചെറുപ്പത്തിലുണ്ട്, അപ്പൊ അത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഞാൻ ഈ പറയാൻ പോകുമ്പോ എങ്ങനെ നിങ്ങൾ എടുക്കും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ചെയ്തതാണ്, അത് ഈ ലോകത്ത് ഞാനും ചെയ്തില്ലേ എന്നെനിക്കറിയില്ല കേട്ടോ. ചെയ്തിട്ടുണ്ടാവുമായിരിക്കും, ഞാന് എനിക്ക് പറയാൻ നാണക്കെടുന്നില്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും, ചെയ്ത കാര്യം പറയണേലും എന്തായാലും. ഞാൻ അഞ്ചാം ക്ലാസ് വരെ കേട്ടോ, അതിന് ശേഷം ചെയ്തിട്ടില്ല ചെറുപ്പത്തിൽ. അതായത് അഞ്ചാം ക്ലാസ് വരെ ഞാൻ നോമ്പ് എടുക്കുമല്ലോ, ഭയങ്കര ഗമയിൽ നോമ്പൊക്കെ എടുക്കും. നോമ്പൊക്കെ എടുത്തിട്ട് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് അഞ്ചര വരെ നോമ്പെടുക്കും. ഓക്കെ, ഞാൻ ചെയ്തിരുന്ന ഒരു ശീലം ഉണ്ടാവും, അഞ്ചര വരെ നോമ്പെടുത്തിട്ട് ബാത്റൂമിൽ കുളിക്കാൻ പോകില്ല നമ്മള്. അപ്പൊ ബാത്റൂമിലത്തെ ടാപ്പിലത്തെ വെള്ളം കുടിക്കും. ചെറുപ്പത്തിലെ കാര്യമുണ്ട്, എനിക്ക് ഓർമ്മയുള്ള കുറെ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. അഞ്ചര വരെ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്നത്. സ്കൂളിൽ നിന്നൊക്കെ നടന്നായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കോക്കൂർ സ്കൂളിലേക്കൊക്കെ പോകാൻ കുറേ ദൂരമുണ്ട്. അവിടെ നിന്നൊക്കെ നടന്ന് ടയേർഡായി വരില്ല, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ കുളിക്കാൻ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിക്കും, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ടയേർഡായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോമ്പ് തുറക്കും. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വലിയ കുട്ടി എന്നെ ശേഷം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല. അത്താഴത്തിന് എല്ലാവരും എണീക്കും, ഉമ്മ എല്ലാവരും വിളിക്കും. വിളിക്കുമ്പോൾ ഞാനും ഉമ്മാനെ ദേഷ്യം വിളിക്കും, വേണ്ടയ്ക്ക് അത്താഴത്തിന് ഒന്നും കഴിക്കണ്ടെങ്കിൽ ഇങ്ങനെ നോമ്പെടുക്കാൻ പറ്റും എന്നൊക്കെ പറയും. എന്നിട്ട് നേരെ വിളിച്ചിട്ട് നീറ്റാല് ഭയങ്കര ചെയ്തവരെ എന്തിനു വിളിക്കായിരുന്നു, അതാണ് ഇതാണ്. ഉമ്മ കുറേ തവണ വിളിച്ചിട്ടുണ്ടാവട്ടോ, പക്ഷെ ഞാൻ പറയും എനിക്ക് വിശക്കുന്നുണ്ട്, എന്താണ് എന്നെ വിളിക്കാൻ പറഞ്ഞ് തല്ലുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർമ്മയുണ്ട്. പിന്നെന്താ, പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ വീട്ടിലെന്നും ലെമൺ ഡ്രിങ്ക്, തരിക്കഞ്ഞി, അതുപോലെ ഒരു ജ്യൂസ്, മാങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട് ജ്യൂസ്, പിന്നെ സ്നാക്സ്, പഴംപൊരി അല്ലെങ്കിൽ ഉള്ളിവട അല്ലെങ്കിൽ മുളക് പൊരി, എന്തെങ്കിലും ഒരു ഫ്രൈഡ് ഐറ്റംസ്, പിന്നെ പലഹാരം ഉണ്ടാവും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പലഹാരം കഴിക്കും, ചായ, പുട്ട്, ദോശ, പത്തിരി, ഇറച്ചി, മീൻ എന്നൊക്കെ വേണ്ട ഓരോന്നുണ്ടാവും. അപ്പം അതൊക്കെ ഉണ്ടാവും. സ്കൂൾ വിട്ടിട്ട് ഭയങ്കര ടയേർഡായിട്ടില്ല വരിക. അപ്പം ഇതൊന്നും കാണുമ്പോൾ നമുക്ക് തികയാത്ത പോലെ, ഇതുള്ളൂ, ഇത് തികയോ എന്നൊക്കെ പറഞ്ഞ് ഉമ്മാനോട് ഇങ്ങനെ വാദിക്കിട്ടോ. അപ്പം പറയാം, അതൊക്കെ പറച്ചല് കണ്ടാൽ മതി, കഴിക്കുമ്പോൾ കണ്ടാൽ മതി എന്നൊക്കെ പറയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഭാഗം കൊണ്ട് കൊടുത്ത് ചെയ്തപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങവെള്ളം കൊണ്ട് കുടിക്കുമ്പോഴേക്കും മുക്കാൽ ഭാഗം വയറെന്ന് പറയും. കാരണം നമ്മൾ കഴിക്കാതെ വെള്ളം കൊണ്ട് കുടിക്കുമ്പോൾ നമ്മുടെ വയറ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ടാവും. എന്നിട്ട് പറയും, നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞ ഉമ്മ കളിയാക്കും. എന്നാൽ ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒരു ഉള്ളിവട അല്ലെങ്കിൽ ഒരു പഴംപൊരി ഒക്കെ കഴിക്കുമ്പോഴേക്കും പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇത് പോയിട്ടുണ്ടാവും. അങ്ങനെ കുറേ വഴക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ നോമ്പിന് നമ്മൾ വലിയ കുട്ടിയായിരിക്കും, നമ്മൾ പീരീഡൊക്കെ ആകുമ്പോൾ നമ്മൾ നോമ്പ് എഴുതെടുക്കില്ല, പിന്നെ സിനിമത്ത് പിന്നെ കടം വീട്ടും അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ ഞാനാണെങ്കിൽ അടുക്കളയിൽ വാതിലിൻ്റെ മൂലയ്ക്ക് ഇരുന്നിട്ടാണ് ഉമ്മ, ഞാൻ ഡേ ടൈമിലൊന്നും അങ്ങനെ ഭക്ഷണം കഴിക്കില്ല കേട്ടോ പീരീഡ് ആയിരിക്കുമ്പോൾ. പക്ഷേ വൈകുന്നേരം 4 മണിക്ക് ആകുമ്പോൾ ഉമ്മ പലഹാരം ഉണ്ടാക്കില്ലേ, ആ സമയത്ത് ഞാൻ വാതിലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടാവും, ചമ്മറ വഴിട്ട് ഇരിക്കും. ഇരുന്നിട്ട് ഉമ്മ അങ്ങനെ ചൂടോടെ ഓരോ സാധനങ്ങൾ തരും, അപ്പോൾ അത് കഴിക്കും. അത് കണ്ട് അനിയന്മാർ നിസ്സാരണ ദിവസം വന്നിട്ട്, ആ താത്താക്ക് നോമ്പില്ലല്ലേ, ഞങ്ങൾ നോക്കില്ല, അത് ചെറുപ്പത്തിലിട്ടോ, പിന്നെന്താ അവരൊന്നും പറയില്ല. പക്ഷെ ആ താത്താക്ക് നോമ്പില്ലെന്ന് ഞങ്ങൾക്ക് നോമ്പ് വേണ്ട, ഞങ്ങൾ നോമ്പ് മുറിക്കാനൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ഓർമ്മ. പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാം, അടിക്കും, ആ അടിച്ചാൽ നിന്റെ നോമ്പ് മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വേണച്ചിട്ടല്ല, അങ്ങനെയൊക്കെ സിറ്റുവേഷനിൽ. പിന്നെ വെറുതെ കഫം, അതൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള കഫം വരുമ്പോൾ അത് ഇറക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ സാധാരണ ഉണ്ണുനീരൊക്കെ ഇറക്കാം നമുക്ക്. പക്ഷെ നമ്മൾ വെറുതെ ക്ലാസ്സിൽ നിന്ന് തുപ്പാണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകും, അങ്ങനെയൊക്കെ ഒരു ഇതില്. പിന്നെ എന്താ, പിന്നെ നോമ്പ് തറ തന്നെ നോമ്പ് തറല്ല, ഓരോരുത്തരുടെ വീട്ടിൽ നോമ്പ് തറ, മുത്താപ്പമാരുടെ അമ്മായിമാരുടെ ഒക്കെ വീട്ടിൽ നോമ്പ് തറ. അതൊക്കെ സംഭവം ഭയങ്കര രസമാണ് ഓർമ്മകൾ. പിന്നെന്താ, പിന്നെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ കാലത്ത് കേട്ടോ, അതായത്
നയൻറ്റീസിൽ ആ സമയത്തൊന്നും ടി വി മൊബൈൽ ഇതൊക്കെ ഭയങ്കര ഹറാമാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, മൊബൈൽ യൂസ് ചെയ്യാത്ത നോമ്പെടുത്ത് മൊബൈൽ യൂസ് ചെയ്യാത്ത യങ്സ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്, ഐ എം നോട്ട് ഗോയിങ് ടു ബിലീവ് ഇറ്റ്. സോ അങ്ങനെയൊക്കെ ഓർമ്മകൾ, നമ്മളൊക്കെ പെരുന്നാളിന് മാസം കണ്ടാൽ നോമ്പെടുക്കണ്ട എന്നുള്ള സന്തോഷം, പെരുന്നാള് പുതിയ ഡ്രസ്സ് കണ്ടാവും മൈലാഞ്ചി ഇറച്ചിമി അതൊന്നല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചുള്ള ടി വി കാണാന്നുള്ളൊരു സംഭവം, ഒരു മാസം ടി വി അടച്ചിടുവേ. എന്നിട്ട് ഞങ്ങളുടെ അപ്പുറത്ത് വീട്ടിലെ ആൾക്കാരൊക്കെ ടി വി കാണാറുണ്ട്, നോമ്പ് തുറന്നതിന് ശേഷം ടി വി കാണും. നമ്മളെ വീട്ടിൽ അതും സമ്മതിക്കില്ലേ. അന്നൊക്കെ ഇപ്പൊ എങ്ങനെ എനിക്ക് അറിയില്ല, എപ്പോഴൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ പകല് കിടന്ന് ഉറങ്ങാൻ പാടില്ല, പൗഡർ ഇടാൻ പാടില്ല, സ്പ്രേ അടിക്കാൻ പാടില്ല. നിന്ന് പേട്ടൻ സ്പ്രേ അടിച്ചിട്ട് പുറത്തുപോകുമ്പോൾ ഞാൻ വിചാരിച്ച് പറയണം വേണ്ട തോന്നി, കാരണം ഭയങ്കര സ്വെറ്റ് ആണ് ഇവിടെ, ഭയങ്കര ചൂടാണ്. ആ സമയത്ത് വേറത്തിൻ്റെ മണക്ക് വരുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ഇതൊക്കെ നമ്മളെ വലിയ അതായത് ആഡംബരമായിട്ടുള്ള ലൈഫിൽ നിന്ന് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ഒരു മാസം നമ്മളെ ശരീരം മനസ്സും ഒക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ നോമ്പിനൊക്കെ. പക്ഷെ അത് ഭയങ്കര ഇതായിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. ഇത് എന്റെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ്, പക്ഷെ ഇങ്ങനെയല്ല ഉണ്ടാക്കുക. പുട്ട് ബാക്കിയാവില്ലേ വീട്ടിലുണ്ടാക്കി, രാവിലത്തെ പുട്ട് ബാക്കി, അതിൽ ചെറുപഴം കുഴച്ചിട്ട് ഉണ്ടാക്കുക. ഞാൻ പുട്ടിന് പകരം അരിപ്പൊടി ചേർത്തു. സോ ആ ടേസ്റ്റ് വരില്ല, എന്നാലും എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇത് പിന്നെ എഗ്ഗിന്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ള എഗ് ബജി ഏട്ടൻ കൊടുന്നു സ്കൂളിൽ നിന്ന് വരുമ്പോ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ. യാ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചു. ഇത് നോമ്പ് തുറക്കാൻ ഈത്തപ്പഴം, ഇത് അടിപൊളി ഫ്ലേവേർഡ് ആയിട്ടുള്ള പൈനാപ്പിൾ ജ്യൂസ് ഓക്കെ. പക്ഷെ അത് മധുരം ഉണ്ടറിയില്ല കേട്ടോ. ഇതാ ഇത് എനിക്ക് ഇതാണ് ഹൈലൈറ്റ്, നോമ്പ് തുറക്കാനുള്ള നാരങ്ങ വെള്ളം, ഫ്ലേവേർഡ് നാരങ്ങ വെള്ളം കേട്ടോ, പൊതീനൊക്കെ ഇട്ടിട്ടുള്ള. പിന്നെ ഇത് പാൽ വാഴക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്. അറിയില്ല ഇക്കും, ഞാൻ ടേസ്റ്റ് ഒന്നും ചെയ്യാത്തന്ന് എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവുന്നത്. ഇതൊരു ഡ്രിങ്ക് ആണ് കേട്ടോ, തേങ്ങാപ്പാലും ചെറുപഴം മിക്സ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്. ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ട് നിങ്ങളോട് പറയട്ടെ. അതൊരു കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, അതൊക്കെ കഴിച്ചാൽ ഹെവിയാവും. ഓക്കെ, കട്ടിപ്പത്തിരി ഓക്കെ. ഇതാണ് ഹൈലൈറ്റ്, ഇതാണ് എന്റെ ഹൈലൈറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറി തേങ്ങാപ്പാൽ ചേർത്ത് നല്ല ചിക്കൻ കറിയാണ്. ഉപ്പുമ്പളൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. തേങ്ങാപ്പാല്, ഇനി ഒരു കട്ടൻ ചായ ഉണ്ടാക്കണം, കോക്കനട്ട് മിൽക്ക് അത് പിന്നെ ഉണ്ടാക്കും. ഓക്കെ.